ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് ഇന്നൊരു പ്രസ്താവന നടത്തി മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ബി ജെ പിയെ അപ്രസക്തമാക്കി അതേപോലെ തന്നെ ഇപ്പോൾ ഗോവയിലും ഞങ്ങൾ ബി ജെ പിയെ അപ്രസക്തമാക്കാൻ പോവുകയാണ് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ അവരുടെ ആശയങ്ങളെ ക്രമേണ ഇല്ലാതാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് മഹാരാഷ്ട്രയിൽ അദ്ദേഹം കുറച്ചുകൂടി വാചാലനായി മഹാരാഷ്ട്ര വിഷയത്തിൽ അമിത് ഷാ നേരിട്ട് ഇടപെട്ടു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി നേരം പുലരുന്നതിനു മുൻപ് തന്നെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസിനെ എട്ട് മണിയോടെ ലോകമറിയാതെ മുഖ്യമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചു അതിനുശേഷം അവർക്ക് എന്തു പറ്റി എന്നാണ് സഞ്ജയ് റാവത്ത് ചോദിക്കുന്നത് അത്രയും അധാർമികമായ ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് സഞ്ജയ് റാവത്ത് പറയുന്നു യാതൊരു രാഷ്ട്രീയ ധാർമ്മികതയും പുലർത്താത്ത ഇന്ത്യയിലെ ഏക പാർട്ടി ബി ജെ പി ആണെന്ന് സഞ്ജയ് റാവത്ത് പറയുന്നു അവർക്കെതിരെ അതേ നാണയത്തിലാണ് തിരിച്ചടിക്കേണ്ടതെന്നും സഞ്ജയ് റാവത്ത് പറയുന്നു അതിന് അദ്ദേഹം ഉദാഹരിക്കുന്നത് ഗോവയാണ് ഗോവയിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല മഹാരാഷ്ട്രവാദി ഗോമത പാർട്ടിയെയും കോൺഗ്രസ്സിനെയും പുലർത്തിക്കൊണ്ടാണ് അവിടെ ബി ജെ പി സഖ്യസർക്കാർ രൂപീകരിച്ചത് ആ സഖ്യസർക്കാരിനെ അട്ടിമറിക്കാൻ ഞങ്ങൾ പോവുകയാണ് എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത് ബി ജെ പിയുടെ അധികാരപ്രയോഗത്തിലും ബി ജെ പിയുടെ പ്രലോഭനങ്ങളിലും മഹാരാഷ്ട്ര എം എൽ എമാരും മഹാരാഷ്ട്ര ജനനേതാക്കളും വീഴാത്തതുപോലെ തന്നെ ഗോവയിലും ഇനി അവരുടെ പ്രലോഭനവും ഭീഷണിയും ഫലിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ഗോവ ഫോർവേഡ് പാർട്ടിയുമായി തങ്ങൾ ഇതിനകം തന്നെ ആശയവിനിമയം നടത്തി കഴിഞ്ഞു നാല് എം എൽ എമാരുമായി തങ്ങൾ ആശയവിനിമയം നടത്തി കഴിഞ്ഞു അവരൊക്കെ തന്നെ ബി ജെ പിക്ക് എതിരായ നിലപാടുള്ള പാർട്ടികളാണ് അവരെ വെച്ചുകൊണ്ട് ഞങ്ങൾ അട്ടിമറിക്കും ബി ജെ പിയെ ഒന്നുമല്ലാതാക്കി മഹാരാഷ്ട്രയിൽ ഇരുത്തിയതുപോലെ തന്നെ ഗോവയിലും മൂലക്കിരുത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടി ഗോവയിൽ കൂടെ കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ഇതര സംസ്ഥാനങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും അവിടെയെല്ലാം തന്നെ ബി ജെ പി വിരുദ്ധ പാർട്ടികളുണ്ട് അവരൊന്നും തന്നെ കൃത്യമായൊരു നേതൃത്വമില്ലാതെ ദിശാബോധം തെറ്റി നിൽക്കുകയാണ് അവരെ എല്ലാവരെയും ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയാകെ ഓരോ സംസ്ഥാനങ്ങൾ വെച്ചും ഇത്തരത്തിൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ ചേരിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയാകെ ഒരു ബി ജെ പി വിരുദ്ധ മുന്നണി ഒരു രാഷ്ട്രീയ സംവിധാനം ഉടൻ തന്നെ നിലവിൽ വരുമെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മൾ കാണാതെ പോകരുത് ഇന്ത്യയിൽ ഇപ്പോൾ കൃത്യമായ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും പക്ഷേ കോൺഗ്രസിൻ്റെ അവസ്ഥ അതീവ ദയനീയമായ അവസ്ഥയാണ് അതിൻ്റെ നേതൃത്വം പോലും ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഒരു കുടുംബത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന അധികാരങ്ങൾ ആര് എത്ര പ്രവർത്തിച്ചാലും ഒന്നും ആർക്കും നേടാനാവാത്ത അവസ്ഥ കോൺഗ്രസ് ഏതാണ്ട് നിർജ്ജീവ അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധിക്ക് മടുത്തു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിക്ക് മടുത്തു കഴിഞ്ഞു ആകട്ടെ താൽക്കാലിക അധ്യക്ഷ പദവിയിൽ നിൽക്കുന്നു ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ദിശാബോധമില്ലാതെ ചിതറിക്കിടക്കുന്നു അവിടേക്കാണ് ശിവസേന കണ്ണെറിയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ആയി മാറാൻ ശിവസേന തയ്യാറെടുക്കുകയാണ് എന്ന് നമുക്ക് സഞ്ജയ് റാവത്തിൻ്റെ ഈ പ്രസ്താവനയിലൂടെ വായിച്ചെടുക്കാൻ കഴിയും ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടെങ്കിൽ ബി ജെ പി വിരുദ്ധ ചേരി വളരെ വേഗം ശക്തിപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ബി ജെ പിയെ തല്ലി നിർത്താൻ ബി ജെ പി അടിക്കുമ്പോൾ തിരിച്ചടിക്കാൻ ബി ജെ പി തന്ത്രം വരയുമ്പോൾ തിരിച്ച് തന്ത്രം വരയാൻ തക്കതായ ഒരു എതിരാളി ഇവിടെ ഉണ്ട് എങ്കിൽ ബി ജെ പിയെ അപ്രസക്തമാക്കാൻ കഴിയുമെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത് അടിക്കടി സംസാരത്തിന് സംസാരം തർക്കത്തിന് തർക്കം ആ നിലയിലേക്കാണ് തങ്ങൾ വളരാൻ പോകുന്നത് ബി ജെ പിയെ അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങൾ ആദ്യം പ്രതിപക്ഷമാകും അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഒറ്റ കക്ഷിയല്ല എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രായോഗികത എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഒരു സംഭവിച്ചിരിക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ സഞ്ജയ് റാവത്ത് ത്തിൻ്റെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും സ്വപ്നം എപ്പോഴും സ്വപ്നം കാണാനുള്ളതാണല്ലോ അതുകൊണ്ട് സഞ്ജയ് റാവത്തിൻ്റെ ഒരു സ്വപ്നമായി ഇത് അവശേഷിക്കാനാണ് സാധ്യത ഒരു സാധ്യത അല്ല എങ്കിൽ അത് പ്രായോഗികമാകാനാണ് സാധ്യത രണ്ടിനും ഒരു പ്രവചന സ്വഭാവമാണ് ഉള്ളത് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അതിനെ കാണുന്നതായിരിക്കും ഉചിതം